നമസ്കാരം. നെറ്റ്‌വർക്ക് ന്യൂസ് അവർ ആരംഭിക്കുന്നു. നോക്കാം പ്രധാന വാർത്തകൾ ആദ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. വിവാദങ്ങളെ വികസന വിഷയങ്ങൾ ഉയർത്തി പ്രതിരോധിച്ച് തുടർഭരണത്തിനായി ഇടതുമുന്നണി. പരമ്പരാഗത ന്യൂനപക്ഷ നിഷ്പക്ഷ വോട്ടുകൾ അരക്കിട്ടുറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ UDF. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ക്രമാനുഗതമായ വളർച്ചയുടെ പ്രതീക്ഷയിൽ BJP. ഇടതു വലത് പാർട്ടികളുടെ ഭരണം കേരളത്തിന്റെ വികസന മുരടിപ്പിന് കാരണമായെന്ന് BJP സംസ്ഥാന സമിതി അംഗം P സത്യപ്രകാശ്. കല്യാശ്ശേരി മണ്ഡലം LDF സ്ഥാനാർത്ഥി MVJ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ റോഡ് ഷോ. വെൽഫെയർ പാർട്ടി കല്യാശ്ശേരി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പഴയങ്ങാടിയിൽ നടന്നു. ഹമീദ് വാണിയമ്പലം ഉദ്ഘാടനം ചെയ്തു. LDF കുറ്റൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലി ഓലയമ്പാടിയിൽ നടന്നു. തുടർന്ന് നടന്ന പൊതുയോഗം കവി കുരിപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ദുരന്തങ്ങളിൽപ്പെട്ടവരെ പുനരധിവസിപ്പിച്ച സർക്കാരാണ് കേരളത്തിലേതെന്ന് കുരിപ്പുഴ ശ്രീകുമാർ. കോവിഡ് മുക്ത ഇലക്ഷൻ, ഹരിത ഇലക്ഷൻ, എന്റെ വോട്ട് എന്റെ അവകാശം എന്നിവയിൽ ബോധവൽക്കരണം എന്ന ലക്ഷ്യത്തോടെ ഹരിത ബൂത്ത് ഒരുക്കി കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. വിവാദങ്ങളെ വികസന വിഷയങ്ങൾ ഉയർത്തി പ്രതിരോധിച്ച ഇടതുമുന്നണി തുടർഭരണത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പരമ്പരാഗത ന്യൂനപക്ഷ നിഷ്പക്ഷ വോട്ടുകൾ അരക്കിട്ടുറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പ്രതിപക്ഷം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ക്രമാനുഗതമായ വളർച്ചയിലാണ് BJP പ്രതീക്ഷ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. ഇനിയുള്ള മണിക്കൂറുകൾ മുക്കിലും മൂലയിലും ഓടിയെത്തി വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. വിവാദങ്ങളെ വികസന വിഷയങ്ങൾ ഉയർത്തി പ്രതിരോധിച്ച ഇടതുമുന്നണി തുടർഭരണത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അഭിപ്രായ സർവേകളെ പ്രതീക്ഷയോടെ കാണുമ്പോഴും അപ്രതീക്ഷിത അടിയൊഴുക്കുകളെ മറികടക്കാനുള്ള ജാഗ്രതയിലാണ് ഇടതുമുന്നണി. തുടർച്ചയായി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ പ്രതിപക്ഷം പരമ്പരാഗത ന്യൂനപക്ഷ നിഷ്പക്ഷ വോട്ടുകൾ അരക്കിട്ടുറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിച്ച് പ്രചരണത്തിൽ ഒപ്പത്തിനൊപ്പം ത്താൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസവും UDFനുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ക്രമാനുഗതമായ വളർച്ചയിലാണ് BJPയുടെ പ്രതീക്ഷ. പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം സൃഷ്ടിക്കാനായതും ദേശീയ നേതാക്കളുടെ സന്ദർശനവും വലിയ മുന്നേറ്റത്തിന് സഹായകമാകുമെന്നാണ് NDA വിലയിരുത്തൽ. വാക്പോരുകളും വാദപ്രതിവാദങ്ങളും കത്തിയുന്ന പ്രചരണത്തിനാണ് ഞായറാഴ്ച വൈകിട്ടോടെ തിരശ്ശീല വീണത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി TI മധുസൂദനന്റെ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ട് പയ്യന്നൂരിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. നിരവധി പേർ സമാപന പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തു. LDF കുറ്റൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലി ഒലയമ്പാടിയിൽ നടന്നു. തുടർന്ന് നടന്ന പൊതുയോഗം കവി കുരിപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ദുരന്തങ്ങളിൽപ്പെട്ടവരെ പുനരധിവസിപ്പിച്ച സർക്കാരാണ് കേരളത്തിലേതെന്ന് കുരിപ്പുഴ ശ്രീകുമാർ പറഞ്ഞു. ചെണ്ടവാദ്യത്തിന്റെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെയാണ് റാലി നടന്നത്. ഒലയമ്പാടി കേന്ദ്രീകരിച്ച് നടന്ന റാലിയിൽ നിരവധി പേർ അണിനിരന്നു. കേരള നാട്ടിൽ LDF
തുടർന്ന് നടന്ന പൊതുയോഗം കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ദുരന്തങ്ങളിൽപ്പെട്ടവരെ പുനരധിവസിപ്പിച്ച സർക്കാരാണ് കേരളത്തിലേതെന്ന് കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇപ്പൊ കോഴിക്കോട് ജില്ലയിൽ യമൻ എന്ന് പറഞ്ഞ രാജ്യത്താണ് ഇപ്പൊ ആദ്യം കാണുന്നത്. കോഴിക്കോട് ജില്ലയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും സമർത്ഥയായ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ മുൻപിൽ നിന്ന് കോഴിക്കോട് ആശുപത്രികളിലും മറ്റു പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ മുഴുവൻ സജ്ജരാക്കിക്കൊണ്ട് ഒന്നിച്ചു നിന്ന് ആ രോഗത്തെ കേരളത്തിൽ മാറ്റി. പ്രളയത്തിൽ മുങ്ങിയ കേരളത്തിന് താങ്ങായി വന്ന സഹായം മുടക്കിയവരാണ് കേന്ദ്ര സർക്കാർ. ഇതിന് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പകരം ചോദിക്കുമെന്നും കുരീപ്പുഴ വ്യക്തമാക്കി. പൊതുയോഗത്തിൽ എം കെ കുഞ്ഞപ്പൻ അധ്യക്ഷനായി, സി സത്യപാലൻ, കെ വി ഗോവിന്ദൻ, എം പി ദാമോദരൻ, കെ പി ബാലകൃഷ്ണൻ, പി ദാക്ഷായണി, കെ തമ്പാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ഇടത് വലത് പാർട്ടികളുടെ ഭരണം കേരളത്തിന്റെ വികസന മുരടിപ്പിന് കാരണമായി എന്ന് ബി ജെ പി സംസ്ഥാന സമിതി അംഗം പി സത്യപ്രകാശ്. പഴയങ്ങാടിയിൽ എൻ ഡി എ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സത്യപ്രകാശ്. കേന്ദ്ര സർക്കാർ പദ്ധതികൾ പോലും നടപ്പാക്കുന്നതിൽ കേരള സർക്കാർ വീഴ്ച വരുത്തുകയാണെന്നും ഇടത് വലത് സർക്കാരുകൾ കേരളത്തെ പിന്നോട്ട് നയിക്കുകയാണെന്നും പി സത്യപ്രകാശ് ആരോപിച്ചു. കല്യാശ്ശേരി മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി അരുൺ കൈതപ്രത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പഴയങ്ങാടി ടൗണിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു സത്യപ്രകാശ്. യോഗത്തിൽ എം പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി കെ കെ വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. എൻ ഡി എ സ്ഥാനാർത്ഥി അരുൺ കൈതപ്രം, പ്രശാന്ത് ചുള്ളേരി, അഡ്വക്കേറ്റ് ജോജോ ജോസഫ്, കെ പി അരുൺ, യു ടി ജയന്തൻ, രാധാകൃഷ്ണൻ, സി വി സുമേഷ് തുടങ്ങിയവർ പൊതുയോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. എൽ ഡി എഫ് കല്യാശ്ശേരി മണ്ഡലം തെരഞ്ഞെടുപ്പ് റോഡ് ഷോ പിലാത്തറയിൽ സമാപിച്ചു. റോഡ് ഷോയിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. പിലാത്ര കേന്ദ്രീകരിച്ച് നടന്ന റോഡ് ഷോയിൽ നിരവധി പേർ അണിനിരന്നു. റോഡ് ഷോയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വിജയൻ തുറന്ന വാഹനത്തിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. തുടർന്ന് പിലാത്ര ബസ് സ്റ്റാൻഡിൽ നടന്ന യോഗത്തിൽ സ്ഥാനാർത്ഥി എം വിജയൻ, ടി വി രാജേഷ് എം എൽ എ, പി പി ദാമോദരൻ, താവം ബാലകൃഷ്ണൻ, എ വി രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് ഹരിത ബൂത്ത് ഒരുക്കി. കോവിഡ് മുക്ത ഇലക്ഷൻ, ഹരിത ഇലക്ഷൻ, എന്റെ വോട്ട് എന്റെ അവകാശം എന്നിവയിൽ ബോധവൽക്കരണം എന്ന ലക്ഷ്യത്തോടെയാണ് ഹരിത ബൂത്ത് ഒരുക്കിയത്. ഏപ്രിൽ 6 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് വിദ്യാർത്ഥികൾ ഹരിത ബൂത്ത് ഒരുക്കിയത്. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളാണ് ഹരിത ബൂത്ത് തയ്യാറാക്കിയത്. രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും ചേർന്ന് ബൂത്ത് അലങ്കരിച്ചു. കൈകോർക്കാം, ചുവടുവയ്ക്കാം, ഹരിത തെരഞ്ഞെടുപ്പിലേക്ക് എന്ന സന്ദേശം ഉൾക്കൊണ്ടാണ് ഹരിത പെരുമാറ്റച്ചട്ടത്തിനനുസരിച്ച് ബൂത്തുകൾ തയ്യാറാക്കിയത്. എന്റെ വോട്ട് എന്റെ അവകാശം, കോവിഡ് മുക്ത തെരഞ്ഞെടുപ്പ് എന്നീ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ബൂത്തുകൾ ഒരുക്കിയതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. എന്റെ വോട്ട് എന്റെ അവകാശം, അതുപോലെ കോവിഡ് മുക്ത തിരഞ്ഞെടുപ്പ് എന്നീ രണ്ട് ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കടന്നപ്പള്ളിയിലെ ഈ എസ് പി സി കേട്ടായ ഞങ്ങൾ ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. ഇതിനോടനുബന്ധിച്ച് തന്നെ മുൻപ് ഒരു സൈക്കിൾ റാലി ഞങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. ബൂത്തിലേക്ക് വരുന്ന വഴിക്ക് നിർദ്ദേശങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കടലാസിലും പാളയിലും എഴുതിയ നിർദ്ദേശങ്ങളും ഓലയും മറ്റു വസ്തുക്കളും കൊണ്ട് വഴികൾ അലങ്കരിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. കുട്ടികളിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹരിത ബൂത്ത് ഒരുക്കിയതെന്ന് സി പി ഒ ലതീഷ് പുതിയടത്ത് പറഞ്ഞു. ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ഒരുപാട് ബോധവൽക്കരിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിലേറ്റവും മികച്ച ഒരു കാര്യവും. അതിൻ്റെ ഭാഗമായി തന്നെ ഈ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കടന്നപ്പള്ളിയിലുള്ള രണ്ട് ബൂത്തുകൾ, നമ്മളൊരു ഹരിത ബൂത്ത്, അവിടെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതും അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കേണ്ടതും ഹരിത ഇലക്ഷനെക്കുറിച്ചൊക്കെ
അവരെ ബോധവൽക്കരിക്കാനുള്ള കുറേ പ്ലക്കാർഡുകളും പാളയിലും മറ്റും എഴുതി ചേർത്ത കുറേ വാചകങ്ങളും അതൊക്കെ വായിക്കുന്ന ഓരോരാൾക്കും അത് പാലിക്കപ്പെടണമെന്ന് തോന്നുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുകയും അതുപോലെ ഓല കൂട്ടയും മറ്റും മാലിന്യ നിർമാർജ്ജനം മാലിന്യങ്ങൾ ഇല്ലാതിരിക്കാനുള്ള ലക്ഷ്യമെങ്കിൽ പോലും എന്തെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങളുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് തന്നെ അതിനെ നിർമാർജ്ജനം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഈ പരിപാടി നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കടന്നപ്പള്ളി സ്കൂളിലെ രണ്ട് ബൂത്തുകളാണ് ഹരിത ബൂത്തുകളായി ഒരുക്കിയിരിക്കുന്നത്. സീനിയർ അസിസ്റ്റന്റ് രവി എം, പി ടി എ പ്രസിഡന്റ് കെ സി സതീശൻ, എസ് പി സി ഗാർഡിയൻ പ്രസിഡന്റ് മനോജ് കൈപ്രത്ത്, കെ പി പ്രേമലത, ടി വി സന്തോഷ് കുമാർ, സി പി ഒ ലതീഷ് പുതിയടത്ത്, എ സി പി ഒ സിൽജ എം, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ഗോപിക പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പിലാത്ര. കല്യാശ്ശേരി മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വിജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. എരിപുരത്തു നിന്നും ആരംഭിച്ച റോഡ് ഷോ പഴയങ്ങാടി മുട്ടുകണ്ടി റോഡിൽ സമാപിച്ചു. സഭയിൽ മുന്നോട്ട് കേരളത്തിലെ സ്ത്രീകൾക്ക് നിർഭയമായിട്ട് ഈ കേരളത്തിന്റെ പരിവോധങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം പലപ്പോഴും നമുക്ക് സന്ധ്യയായി കഴിഞ്ഞാൽ സ്ത്രീകൾ ഈ കേരളത്തിന്റെ പരിവോധങ്ങളിൽ സഞ്ചരിക്കരുത്. സ്ത്രീ സ്വാതന്ത്ര്യത്തിനും സ്ത്രീ സഞ്ചാരത്തിന് വിലക്കാണ് നിശ്ചയിച്ചിട്ടുള്ള ഒരു കാലത്താണെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയാതെങ്കിലും വിലക്ക് നിശ്ചയിച്ചിട്ടുള്ള ഒരു കാലത്ത് കേരളത്തിലെ ഗവൺമെന്റ് പറയുകയാണ് ഈ കേരളത്തിലെ സ്ത്രീകൾക്ക് പാതി മണ്ണിനും പാതി മണ്ണിനും അവകാശികളായിട്ടുള്ള ഈ കേരളത്തിലെ സ്ത്രീകൾക്ക് രാത്രിയും പകലും എന്ന് വ്യത്യാസമില്ലാതെ ഈ കേരളത്തിൽ സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കേണ്ടതായിട്ട്. കല്യാശ്ശേരി മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വിജിന് വോട്ട് തേടി ഏഴോം നാട്ടുതുടിയുടെ പാട്ടുവണ്ടി. പാട്ടുവണ്ടി പര്യടനം ഏഴോത്ത് സ്ഥാനാർത്ഥി എം വിജിൻ ഉദ്ഘാടനം ചെയ്തു. നാടൻ പാട്ടുകളും വിപ്ലവ ഗാനങ്ങളും കോർത്തിണക്കിയാണ് പാട്ടുവണ്ടി പര്യടനം നടത്തിയത്. നാട്ടുതുടി പഠന ഗവേഷണ കേന്ദ്രമാണ് പരിപാടി സംഘടിപ്പിച്ചത്. വ്യത്യസ്തമായ പാട്ടുകളും അവതരണ ശൈലിയും കൊണ്ട് പാട്ടുവണ്ടി ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചു. ഏഴോം, പഴയങ്ങാടി, ചെങ്ങൽ തുടങ്ങി മണ്ഡലത്തിലെ 20 കേന്ദ്രങ്ങളിൽ പാട്ടുവണ്ടി പരിപാടി അവതരിപ്പിച്ചു. ജനങ്ങളിൽ നിന്ന് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചതെന്ന് പരിപാടിക്ക് നേതൃത്വം നൽകുന്ന നികേഷ് ഏഴോം, പ്രവീൺ രുക്മ തുടങ്ങിയവർ പറഞ്ഞു. അതിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കല്യാശ്ശേരി മണ്ഡലം സ്ഥാനാർത്ഥി സഹാവ് വിജുവിന്റെ പ്രചരണാർത്ഥം പാട്ടുവണ്ടി എന്ന ഒരു കലാഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത്. ഇതിൽ പങ്കെടുത്ത ജോയി മാഷ് യാത്ര, രാജീവൻ ഏഴോ, നികേഷ് ഏഴോ, പ്രവീൺ രക്മ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. അതായത് ഇപ്രാവശ്യത്തെ ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് പ്രവീൺ രക്മയുടെ നേതൃത്വത്തിലുള്ള പാട്ടുവണ്ടിയാണ് ഇവിടെ ഈ പരിപാടി നടത്തുന്നത്. കഴിഞ്ഞ 10 സഹാവ് ടി വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ചയുണ്ടാകണം എന്ന ഒരു ആവശ്യമാണ് നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഉള്ളത്. ആ രീതിയിൽ സഖാവ് വിജിനെ ചരിത്ര ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണം എന്ന ആവശ്യവുമായിട്ടാണ് കലാകാരന്മാരുടെ ഒരു പാട്ടുവണ്ടി എന്ന രീതിയിൽ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏഴോം നാട്ടുതൊടിയുടെ കലാകാരന്മാരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ജോയ് മാസ്റ്റർ, നികേഷ് ഏഴോം, രാജീവൻ ഏഴോം, ആവണി ശിവൻ, അഭിഷേക്, അനീഷ്, ശ്രീഹരി എന്നിവരാണ് പാട്ടുവണ്ടിയിലെ കലാകാരന്മാർ. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. വെൽഫെയർ പാർട്ടി കല്യാശ്ശേരി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പഴയങ്ങാടിയിൽ നടന്നു. ഹമീദ് വാണിയമ്പലം ഉദ്ഘാടനം ചെയ്തു. ജോയി
വെൽഫെയർ പാർട്ടി കല്യാശ്ശേരി മണ്ഡലം സ്ഥാനാർത്ഥി ഫൈസൽ മാടായുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കൺവെൻഷൻ നടന്നത്. സാദിഖ് ഉളിയിൽ അധ്യക്ഷത വഹിച്ചു. എസ് എ പി അബ്ദുൽ സലാം, ബി പി ഹമീദ്, പള്ളിപ്രം പ്രസന്നൻ, മുനവർ ഇരിക്കൂർ, വി വി ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. വെള്ളൂർ പുതിയങ്കാവിൽ കട കുത്തി തുറന്ന് മോഷണം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മോഷണം നടന്നത്. പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വെള്ളൂർ പുതിയങ്കാവിൽ എ കെ ജി മന്ദിരത്തിന് സമീപം വി വി കുഞ്ഞിരാമന്റെ തയ്യനി സ്റ്റോറിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത്. പുലർച്ചെയോടെ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത്. കടയുടെ പൂട്ടുപൊളിച്ച് അകത്ത് കിടന്ന മോഷ്ടാവ് 5000 രൂപയും സിഗരറ്റുകളും ബിസ്ക്കറ്റുകളും കവർന്നതായി കടയുടെ മാ വി വി കുഞ്ഞിരാമൻ പറഞ്ഞു. പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കടുത്ത വേനലിലും പാതയോരങ്ങളിൽ ഏഴിലം പാല പൂത്തു നിൽക്കുന്നു. തണുപ്പ് കാലത്ത് പൂക്കേണ്ട ഏഴിലം പാല ഇപ്പോൾ പൂക്കുന്നത് ശുഭസൂചനയല്ല നൽകുന്നത്. ഏഴിലം പാല പൂക്കുന്നതും അതിന്റെ രൂക്ഷഗന്ധവും ഒക്കെ പതിയെ നാടുനീങ്ങുകയാണ്. തണുപ്പ് കാലത്ത് പൂവിടേണ്ട ഏഴിലം പാല കടുത്ത ചൂടിലാണിപ്പോൾ പുഷ്പിച്ചിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിൽ വന്ന മാറ്റമാകാം കാലം തെറ്റി പൂവിടാൻ കാരണം. ഇപ്പോൾ പൂത്താൽ വിത്തുണ്ടാകണമെന്നില്ല, ഇനി ഉണ്ടായാൽ തന്നെ മുളയ്ക്കണമെന്നുമില്ല. ഓരോ വിത്തും മുള പൊട്ടാൻ ഓരോ കാലാവസ്ഥയുണ്ട്. ആ സമയത്തല്ല വിത്ത് മണ്ണിൽ വീഴുന്നതെങ്കിൽ അത് പാഴായി പോകും. ഇത് ഇത്തരം വൃക്ഷങ്ങളുടെ വംശനാശത്തിന് തന്നെ കാരണമായേക്കാം. വരും കാലത്തേക്ക് ഇത് ശുഭസൂചനയല്ല നൽകുന്നത്. ഏതായാലും സസ്യശാസ്ത്രജ്ഞന്മാരും സസ്യങ്ങളെയും ഭൂമിയെയും സ്നേഹിക്കുന്നവരും വൈകാതെ തന്നെ ഇത് പഠനവിധേയമാക്കേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. കളഞ്ഞു കിട്ടിയ സ്വർണ്ണാഭരണം തിരികെ നൽകി മാതൃകയായി. രാമന്തളിയിലെ ജൂബി രമേശനാണ് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും കളഞ്ഞു കിട്ടിയ സ്വർണ്ണാഭരണം തിരികെ നൽകി മാതൃകയായത്. പിലാത്ര കാരന്തോട്ടത്തിലെ സുചിത്രയുടെ 2.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണ വാച്ചാണ് ശനിയാഴ്ച പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും നഷ്ടമായത്. സ്വർണം കടഞ്ഞു കിട്ടിയ രാമന്തളിയിലെ ജുബി രമേശ് ഇത് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഇതേസമയം പരാതി നൽകാനെത്തിയ സുചിത്രയ്ക്ക് പോലീസിന്റെ സാന്നിധ്യത്തിൽ ജുബി രമേശ് സ്വർണ്ണാഭരണം കൈമാറി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. യോഗക്ഷേമ സഭ കണ്ണൂർ ജില്ലാ മന്ദിരോദ്ഘാടനത്തോടനുബന്ധിച്ച് ആദരിക്കൽ ചടങ്ങ് നടത്തി. പാരഷ്യൂട്ട് റെജിമെന്റിലെ റിട്ടയർഡ് സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോ ഇ വി ശ്യാം ശ്യാംരാജിനെ ബലിദാൻ പരംധർമ്മ എന്ന പേരിൽ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ശ്യാംരാജിനെ ഡോക്ടർ കേണൽ വി ഇ വാമനൻ നമ്പൂതിരി പൊന്നാട എണീച്ച് ഫലകം നൽകി ആദരിച്ചു. ചടങ്ങിൽ വി കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ വിഷ്ണു പന്നിയോട് സ്വാഗതം പറഞ്ഞു. തുടർന്ന് കമാൻഡോ ശ്യാംരാജ് അനുഭവങ്ങൾ പങ്കുവച്ചു. മംഗലം പത്മനാഭൻ നമ്പൂതിരി, ജഗദീഷ് ശ്രീധർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. വിവാദങ്ങളെ വികസന വിഷയങ്ങൾ ഉയർത്തി പ്രതിരോധിച്ച് തുടർ ഭരണത്തിനായി ഇടതുമുന്നണി. പരമ്പരാഗത ന്യൂനപക്ഷ നിഷ്പക്ഷ വോട്ടുകൾ അരക്കിട്ടുറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ യു ഡി എഫ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ക്രമാനുഗതമായ വളർച്ചയുടെ പ്രതീക്ഷയിൽ ബി ജെ പി. ഇടതു വലത് പാർട്ടികളുടെ ഭരണം കേരളത്തിന്റെ വികസന മുരടിപ്പിന് കാരണമായെന്ന് ബി ജെ പി സംസ്ഥാന സമിതി അംഗം പി സത്യപ്രകാശ്. കല്യാശ്ശേരി മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വിജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ റോഡ് ഷോ. വെൽഫെയർ പാർട്ടി കല്യാശ്ശേരി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പഴയങ്ങാടിയിൽ നടന്നു. ഹമീദ് വാണിയമ്പലം ഉദ്ഘാടനം ചെയ്തു. എൽ ഡി എഫ് കുറ്റൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലി ഓലയമ്പാടിയിൽ നടന്നു. തുടർന്ന് നടന്ന പൊതുയോഗം കവി കുരിപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ദുരന്തങ്ങളിൽപ്പെട്ടവരെ പുനരധിവസിപ്പിച്ച സർക്കാരാണ് കേരളത്തിലേതെന്ന് കുരിപ്പുഴ ശ്രീകുമാർ. കോവിഡ് മുക്ത ഇലക്ഷൻ, ഹരിത ഇലക്ഷൻ, എന്റെ വോട്ട് എന്റെ അവകാശം എന്നിവയിൽ ബോധവൽക്കരണം എന്ന ലക്ഷ്യത്തോടെ ഹരിത ബൂത്ത് ഒരുക്കി കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.